കോട്ടങ്ങൽ സ്കൂളിൽ നിന്നും കൂടുതൽ ടി സി വാങ്ങി കുട്ടികൾ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇന്നും പുതുതായിട്ടൊരു ടി സി വാങ്ങുകയാണ്. ആ ടി സി വാങ്ങി കുട്ടി അമ്മയാണ് കൂടെ ഉള്ളത്. ചേച്ചി, ഇന്ന് ഇപ്പോൾ ടി സി വാങ്ങാനുള്ള കൊച്ചുങ്ങൾക്ക് ഇവിടെ സുരക്ഷത ഇല്ല, അതുകൊണ്ട് തന്നെയാണ് ടി സി വാങ്ങുന്നത്. ഇവർ കുറച്ച് ദിവസം മുമ്പേ ഇവിടെ പ്രശ്നം ഉണ്ടായ സമയത്ത് നമ്മൾ ഞായറാഴ്ച വരെ ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കൃത്യമായിട്ടും ടീച്ചറിനോട് പറഞ്ഞതാണ്, നമ്മൾ കുട്ടീനെ അയക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷിത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് അയക്കുള്ളൂ എന്ന്. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല സാർ, നല്ലതുപോലെ അയച്ചോളൂ, നമുക്ക് നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്നലെ മോളെ അയച്ചത്. ഇന്നലെയാണ് മോക്ക് ഇവിടെ പ്രശ്നം വെളിയിൽ നടക്കവേ അകത്തിൻ്റെ കൊച്ചിൻ്റെ റാഗിങ് ആയിരുന്നു അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വന്ന് നമ്മൾ ടി സി വാങ്ങുന്നത്. എന്തിനാണ് ഇപ്പം നമ്മൾ പ്രതികരിക്കാതെ വന്നേ നമുക്ക് ടി സി വാങ്ങിച്ച് പോകാമായിരുന്നു. പക്ഷേ എൻ്റെ കൊച്ചിന് ഇന്ന് സംഭവിച്ചാൽ നാളെ വേറൊരു കൊച്ചിന് സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് പ്രതികരിക്കാനായിട്ട് വന്നത്. എന്നുവെച്ചാൽ അതൊരു പ്രതികരണം ആരെങ്കിലുമൊക്കെ അറിയണമല്ലോ. നാളെ ഒരു കൊച്ചിന് ഇതിൻ്റെ മണ്ടേ എൻ്റെ മോളോടെ ഇന്നലെ പറഞ്ഞതും ബിൽഡിങ്ങിൻ്റെ മണ്ടേ ടീച്ചറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ മണ്ടേ തള്ളിയിടുമെന്ന്. നാളെ ഒരു കൊച്ചിനെ അങ്ങനെ തള്ളിയിട്ടിട്ട് സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ശ്രദ്ധയിലൊന്ന് പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. എന്തായാലും നമ്മൾ ടി സി വാങ്ങിക്കും. ഒരു ടി സി രണ്ടു ദിവസത്തിനകം വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വാങ്ങിച്ച് നമ്മൾ കൊച്ചിനെ മാറ്റും. ഈ പ്രശ്നം അല്ലാതെ ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനൊരു സംഭവം മകൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ആ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ഈ മൂന്നാല് ദിവസം മുമ്പ് കൊച്ചുങ്ങൾ വന്ന് കൊച്ചിവിടെ ഈ വർഷം ആദ്യമായിട്ടാണ്. അപ്പോൾ വന്നപ്പോഴത്തേക്കും ബാത്റൂമിലൊക്കെ പോകുമ്പോൾ പുകയെന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര പുക, നാറ്റം, അമ്മ പോകാൻ പറ്റണില്ല. അപ്പോൾ ഈ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ കൊണ്ട് ചേർത്തത്. അത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല. പുകയെന്നൊക്കെ പറഞ്ഞ് പിന്നെ കൊച്ച് പിന്നെ ആയപ്പോഴത്തേനും ഈ റാഗിങ് എന്നൊക്കെ പറഞ്ഞ് കൊച്ചുങ്ങളായി വെയിൻ കട്ട് ചെയ്തെന്നും ബ്ലഡ് എന്നൊക്കെ വന്നു കൊച്ച് വന്ന് പേടിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഇങ്ങോട്ട് വരാതെയായി. അങ്ങനെയൊക്കെയാണ് നമ്മൾ ടീച്ചറിനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് കുഴപ്പമില്ല, അത് കുറച്ച് കൊച്ചുങ്ങൾ ഈ വലിയ കൊച്ചുങ്ങൾ ചെറിയ കൊച്ചുങ്ങൾ ഒന്ന് പേരൊക്കെ ചോദിക്കും, തലയിലൊക്കെ തോന്നണം, അത് നിസ്സാരമായിട്ട് കണ്ട്. പക്ഷെ അത് നിസ്സാരമല്ലായിരുന്നു പ്രശ്നം. ടി സി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ടി സി തരാമെന്നാണോ പറഞ്ഞത്? അല്ല വേണ്ട, അതിൻ്റെ നടപടി എടുക്കാമെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? നടപടി എടുക്കാമെന്നൊക്കെയാണ് പറയണേ. ടി സിയുടെ കാര്യം രണ്ട് ദിവസത്തിനകം വെച്ച് പറയാമെന്ന് പറയുന്നത്. ഇപ്പം എന്തായാലും നടപടി എടുക്കാമെന്നുള്ള രീതിയിൽ പറയണം, അറിഞ്ഞുകൂടാ. ഇന്നലെ ഈ പ്രശ്നം, അതായത് ആക്രമിക്കപ്പെട്ട കുട്ടികൾക്ക് നേരെ, അതായത് ആക്രമണം ഉണ്ടായ കുട്ടികൾ കുട്ടികളുടെ അമ്മമാരാണ് ഇന്നലെ ഇവിടെ വന്നത്. ആ സമയത്താണ് അകത്ത് മറ്റൊരു കുട്ടിക്ക് ഇത്തരത്തിൽ സമാന രീതിയിലൊരു മോശം അനുഭവം ഉണ്ടായത്. അത് ആ കുട്ടിയുടെ അമ്മയാണ് ഇപ്പോൾ ടി സി വാങ്ങാനായി തയ്യാറായത്. കുട്ടി നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇന്നലെ സംഭവിച്ചത് മകളോട് തന്നെ ചോദിക്കാം. മോക്ക് ഇന്നലെ എന്താ? ഇന്നലെ ഞാൻ സൈഡ് ഡോറിൽ കൂടെ കയറിയിട്ട് നേരെ ക്ലാസ്സിൽ ചെന്ന സമയത്ത് പെട്ടെന്ന് ഒരു കറുത്ത ഡ്രസ്സിട്ട, കറുത്ത ഉടുപ്പ്, കറുത്ത പാൻറ്റും ഇട്ട ഒരു ചേച്ചി, ഷോർട്ട് ഹെയറും കണ്ണാടി വെച്ച ഒരു ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നപ്പം രണ്ട് പ്ലസ് ടുവിൻ്റെ യൂണിഫോം ഇട്ട ചേച്ചിമാർ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി വന്നിട്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞു. അപ്പം ആ ചേച്ചിമാർ പേരെന്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അനുഗ്രഹ എസ് രാജെന്ന്. അപ്പം അഡ്രസ്സ് എന്തോന്ന്, ക്ലാസ് എന്തോന്ന് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് പറയൂല എന്ന് പറഞ്ഞ് പോയപ്പോൾ എൻ്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് നിൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയൊക്കെ കിടക്കുമെന്നും പറഞ്ഞു. എന്നിട്ട് എന്നെ ചീത്ത വിളിച്ച്, എൻ്റെ അച്ഛനും അമ്മേനെയും ചീത്ത വിളിച്ചിട്ട് ഇത് പോയി ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ കെട്ടിടത്തിൻ്റെ വണ്ടിയിൽ നിന്ന് താഴോട്ട് തള്ളിയിടുമെന്നും പറഞ്ഞു. അതെ. ഇത്തരത്തിൽ പലതരത്തിലുള്ള അനുഭവമാണ് കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ളത്. പല രീതിയിൽ രക്ഷിതാക്കൾ പ്രതികരിച്ചിട്ടും വേണ്ട നടപടികൾ ഇതുവരെയും സ്കൂൾ അധികൃതർ നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.